ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്പ് സ്റ്റുഡിയോ ബോക്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പട്ടു വസ്ത്രങ്ങൾ എങ്ങനെ സൂക്ഷിക്കാം എന്നതിനെ പറ്റിയാണ്. പട്ടു സാരി കൂടെ കൂടെ കഴുകുകയോ ഡ്രൈ വാഷ് ചെയ്യുകയോ അരുത്, വസ്ത്രത്തിൻ്റെ ആയുസ് കുറയും. ആദ്യമേ കഴുകുന്നത് തനിയെ ചെയ്യാതെ ഡ്രൈ വാഷിന് കൊടുക്കുന്നതാണ് നല്ലത്. ആദ്യം സ്വയം കഴുകുമ്പോൾ തണുത്ത വെള്ളത്തിൽ അല്പം ഉപ്പുപൊടി ചേർത്ത് കഴുകിയിട്ട് പിന്നീട് തണുത്ത വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുക്കുക. നിറം നന്നായി പിടിക്കുന്നതിന് ഇത് സഹായിക്കും. പിങ്ക്, മജന്ത, നീല തുടങ്ങിയ നിറങ്ങൾ ചായം പോകാൻ സാധ്യതയുള്ളവയാണ്. ചൂടുവെള്ളം ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. വെയിലിൽ ഉണക്കുകയും അരുത്, നിറം പോകും. എന്ത് കറ പുരണ്ടാലും ഉടൻ പച്ചവെള്ളത്തിൽ കഴുകുക. എണ്ണക്കറ പുരണ്ടാൽ ഒരു ബ്ലോട്ടിംഗ് പേപ്പർ കറയുടെ അടിയിലായി വെച്ച ശേഷം ഇസ്തിരിയിട്ടാൽ മതി, കറ പോകും. കറയുടെ മീതെ കുറച്ച് ഭസ്മം തേച്ച് അല്പസമയം കഴിഞ്ഞ് കുടഞ്ഞാലും കറ പോകും. പട്ടുവസ്ത്രങ്ങളിൽ കാപ്പിക്കറ പുരണ്ടാൽ കറയ്ക്കുമീതെ അല്പം നാരങ്ങാ നീര് തേച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് നല്ല വെള്ളത്തിൽ കഴുകിയാൽ മതി, കറ നീങ്ങും. പട്ടു സാരിയിൽ സാധാരണ കറ പുരണ്ടാൽ പശുവിൻ പാല് കറയ്ക്കുമീതെ തേച്ച് കഴുകുന്നത് നല്ല ഫലം ചെയ്യും. ആഴത്തിലുള്ള കറയാണെങ്കിൽ അല്പം പെട്രോളോ മണ്ണെണ്ണയോ പുരട്ടി പിന്നീട് കുറച്ച് ചവ്വരിക്കഞ്ഞി കൂടി തേച്ച് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. പട്ടു സാരിയിൽ മഞ്ഞൾ കറ പുരണ്ടാൽ ഉടൻ തന്നെ അല്പനേരം വെയിലിൽ വിരിക്കുക, കറ പോകും. പട്ടു സാരി ഇസ്തിരിയിടുമ്പോൾ വെള്ളം തളിക്കരുത്, സാരിയിൽ കറ പിടിക്കും. ഇസ്തിരിയിടുന്നത് സാരിയുടെ നല്ല വശം മറിച്ചിട്ട് മതി, ഒരിക്കലും അധികം ചൂടിൽ തേക്കരുത്. കസവുള്ള ഭാഗത്ത് മീതെ നേർത്ത തുണി വിരിച്ച ശേഷം ഇസ്തിരിയിടുക, ഇല്ലെങ്കിൽ കസവ് മങ്ങും. കൂടെ കൂടെ ഇസ്തിരിയിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്ഥിരം മടക്കുകളിൽ തന്നെ മടക്കി വെക്കാതെ മാറി മാറി മടക്കി വെച്ചാൽ മടക്കുന്ന ഭാഗങ്ങളിലെ ഇഴകൾ വിട്ടുപോകാതിരിക്കും. വല്ലപ്പോഴുമേ ധരിക്കുന്നുള്ളൂ എന്ന് കരുതി കഴുകാതിരിക്കരുത്. കുറഞ്ഞ പക്ഷം 2 വർഷത്തിലൊരിക്കലെങ്കിലും കഴുകണം. പട്ടു സാരി അടിച്ചു നനയ്ക്കരുത്. നനയ്ക്കാൻ ബ്രഷ് ഉപയോഗിക്കുകയും അരുത്. കസവും പട്ടുനൂലും ഇളകിപ്പോകും. മറ്റു വസ്ത്രങ്ങളോടൊപ്പം കുതിർത്ത് വെക്കുകയും അരുത്. പട്ടുവസ്ത്രങ്ങൾ മുഷിഞ്ഞാലുടനെ മൃദുവായ സോപ്പ് ഉപയോഗിച്ച് കഴുകി സൂക്ഷിച്ചാൽ ദീർഘകാലം ഈട് നിൽക്കും. വാഷിംഗ് സോപ്പോ ഡിറ്റർജൻറ്റോ ഉപയോഗിക്കരുത്. 1 സ്പൂൺ ഗ്ലിസറിൻ 1 ബക്കറ്റ് വെള്ളത്തിൽ ചേർത്ത് അതിൽ പട്ടുവസ്ത്രങ്ങൾ മുക്കിയെടുത്താൽ വസ്ത്രങ്ങളിൽ ചുളിവ് വീഴുകയില്ല. 1 ബക്കറ്റ് വെള്ളത്തിൽ പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് പട്ടുവസ്ത്രങ്ങൾ അതിൽ മുക്കിയെടുത്താൽ അവ വെട്ടിത്തിളങ്ങും. നിറമുള്ള പട്ടു സാരികൾ അല്പം കടുക്ക ചേർത്ത വെള്ളത്തിൽ പിഴിഞ്ഞെടുത്താൽ കൂടുതൽ തിളക്കം കിട്ടും. 1 ബക്കറ്റ് വെള്ളത്തിൽ 250 ഗ്രാം ഉപ്പ് ചേർത്ത് പട്ടു തുണികൾ അതിൽ മുക്കിയെടുത്താൽ അവ വെട്ടിത്തിളങ്ങും. 1/2 ബക്കറ്റ് വെള്ളത്തിൽ 1 സ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് പട്ടു തുണികൾ അതിൽ പിഴിഞ്ഞെടുത്താൽ അവ ചുരുങ്ങിപ്പോകുകയോ ഇഴകൾ അകലുകയോ ഇല്ല. പട്ടു സാരികൾ അലമാരയിൽ വെക്കുമ്പോൾ കസവ് ഭാഗം ഉള്ളിലാക്കി മടക്കി മറ്റു തുണികൾക്കിടയിലായി വെക്കുന്നത് നന്ന്. കസവ് പുറമേ കാണുന്ന രീതിയിൽ വെച്ചാൽ കറുത്തുപോകും. പട്ടുവസ്ത്രങ്ങൾ പ്രാണികൾ തിന്നാതിരിക്കാൻ അവ സൂക്ഷിക്കുന്ന പെട്ടിക്കു ചുവട്ടിൽ വയമ്പ്, വേപ്പിൻകായ എന്നിവ പൊടിയാക്കി തൂവിയാൽ മതി. ഉപയോഗിച്ച ശേഷം ഉടൻ തന്നെ തണലും കാറ്റുമുള്ള സ്ഥലത്ത് വിരിച്ച് ചെറുതായി ഉണക്കിയ ശേഷമേ മടക്കാവൂ. കനമുള്ള പട്ടുസാരി നോക്കി വാങ്ങുക. ഗുണത്തിൽ മെച്ചപ്പെട്ട നിലവാരം പുലർത്തുന്നത് അത്തരം സാരികളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.